Hello friends, welcome back to Poco Tech Vlogs. Guys, in this video, we will share the latest tech news and the tech update. Friends, ആദ്യത്തെ അപ്ഡേറ്റ് ആപ്പിളിന്റെ സൈഡിൽ നിന്നാണ്. ആപ്പിളിന്റെ ഐഫോൺ SE 2020 എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ അവർ അസംബിൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ്ങും അസംബ്ലിങ്ങും പരിപാടിയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഫോണിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും, അതുകൂടാതെ തന്നെ കുറെ ടാക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കുറച്ച് കിട്ടും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ നമുക്ക് ഐഫോൺ SE 2020 ഫോണിന്റെ വില കുറയാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ അത് 40,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് അതൊരു 35,000 റേഞ്ച് അല്ലെങ്കിൽ ഒരു 36-38 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്യാം. സോ ഉടനെ ഒരു പ്രൈസ് കട്ട് ഉണ്ടാവില്ലെങ്കിലും അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്കൊരു പ്രൈസ് കട്ട് എക്സ്പെക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അത് PUBG മൊബൈലിൻ്റെ സൈഡിൽ നിന്നാണ്. PUBG അവരുടെ അടുത്ത അപ്ഡേറ്റ് പുറത്തു വിടാനുള്ള ഡേറ്റും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. September 7 PUBG മൊബൈലിൻ്റെ 1.0 എന്ന് പറഞ്ഞ വെർഷൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മേജറായിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ ഒന്നാമത്തത് Erangel 2.0 ആണ്. അപ്പോൾ Erangel 2.0 മാപ്പ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ഗ്രാഫിക്സും വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഒരുപാട് ഗ്രാഫിക്കൽ ചേഞ്ച്, അതുപോലെ തന്നെ UI ചേഞ്ചും ഒക്കെ അതിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും PUBG കളിച്ച് ഇങ്ങനെ ഒരേ ലുക്കിൽ കളിച്ച് ബോറടിച്ചിരിക്കുന്നവർക്ക് ഒരു പുതുമയൊക്കെ ആയിട്ട് PUBG വരുന്നുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ OnePlus അഫോർഡബിൾ സ്മാർട്ട് ഫോൺ റേഞ്ച് ആയിട്ടുള്ള നോറഡ് സീരീസിൽ നിന്നും രണ്ട് പുതിയ ഫോണുകൾ കൂടെ ഉടനെ ലോഞ്ച് ആവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. September 2 ഈ രണ്ട് ഫോണുകൾ വരുന്നതെന്നും ലീക്കുകളൊക്കെ പറയുന്നു. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഫോണുകളുടെ പ്രോസസ്സർ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ Snapdragon 460 ആണെന്നാണ് പറയുന്നത്. സോ ഒരു എൻട്രി ലെവൽ ഫോണായിരിക്കും. രണ്ടാമത്തെ പ്രൊസസർ എന്ന് വെച്ചാൽ Snapdragon 662 അല്ലെങ്കിൽ 665 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് നോർഡ് ലൈറ്റ് എന്നും പറഞ്ഞ് Snapdragon 690 ഒരു ഫോൺ വരുന്നതെന്നും പറഞ്ഞ് കുറച്ച് ലീക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് നമുക്ക് വലിയ എന്താ പറയുക വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഫോൺ വരുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും 662 അല്ലെങ്കിൽ 665 എന്നാണ് പറയുന്നത്. 20,000 ഉം 15,000 രൂപയാണ് രണ്ട് ഫോണിൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സെപ്റ്റംബറിൽ ഈ രണ്ട് ഫോണുകൾ വരുമോ എന്നും നമുക്കൊക്കെ ചെക്ക് ചെയ്യാം. എന്തായാലും OnePlus 8 സീരീസും ഓൺ ദ വേ ആണ്. എല്ലാം കൂടെ ഒരു വലിയ ലോഞ്ച് തന്നെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഓപ്പോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള F-സീരീസിലെ പുതിയ ഫോണുകൾ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. OPPO F17 ഉം F17 Pro ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെക്സുകളൊക്കെ ലീക്കായിട്ടുണ്ട്. F17 ഉപയോഗിക്കാൻ പോകുന്ന പ്രോസസ്സർ Snapdragon 662 ആണ്. അതുപോലെ തന്നെ F17 Pro നമുക്ക് മീഡിയ ടെക്കിൻ്റെ Helio P95 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും ഒരു 20,000-25,000 റേഞ്ചിലായിരിക്കും ഈ രണ്ട് ഫോണുകളും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ F17 Pro നമ്മൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും അവർ ആ ലീക്കുകളിൽ പറയുന്നുണ്ട്. സോ പൊതുവെ F-സീരീസിൻ്റെ വില ഇച്ചിരി കൂടുതലാണ്, ആ വിലയ്ക്കുള്ള സ്പെക്സ് അത്ര കിട്ടാറില്ല. ഇത്തവണയും അത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ റിയൽമിയുടെ ഭാഗത്ത് നിന്നും പുതിയ രണ്ട് ഫോണുകൾ കൂടെ ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോവുകയാണ്. Realme 7 ഉം 7 Pro ഉം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കുറച്ചൊക്കെ ലീക്കായിട്ടുണ്ട്. മെയിനായിട്ടെന്ന് വെച്ചാൽ Realme 7 യൂസ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ ഒരു 90Hz LCD ഡിസ്പ്ലേ ആയിരിക്കുമെന്നും Realme 7 Pro ഒരു 60Hz AMOLED ഡിസ്പ്ലേ ആയിരിക്കുമെന്നും അവരുടെ CEO അറിയിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, കുറേ നാളായിട്ട് ഇങ്ങനെ ഈ 20,000 റേഞ്ചിനകത്ത് മൊത്തം LCD ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ 25,000 രൂപയ്ക്കകത്ത് മൊത്തം LCD ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ കാണാനേ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് AMOLED ഡിസ്പ്ലേയിലേക്ക് വരുന്ന കാര്യം അത് നല്ല കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ September 1 ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് നമുക്ക് ലീക്കുകളൊക്കെ പറയുന്നത്. ബാക്കിയുള്ള സ്പെക്സ് നോക്കാന്നുണ്ടെങ്കിൽ 64MP സോണി സെൻസർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ലീക്കുകൾ പറയുന്നുണ്ട്. സോ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ള ഫോൺ തന്നെ ആയിരിക്കും. പിന്നെ 65W ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. സോ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി റിയൽമി ഡിവൈസ് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് September 1 അല്ലെങ്കിൽ 2nd ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആകും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ റിയൽമിയുടെ ഭാഗത്ത് നിന്നും പുതിയ രണ്ട് ഫോണുകൾ കൂടി അങ്ങ് ചൈനയിൽ ലോഞ്ച് ആകാൻ പോവുകയാണ്. Realme X7 ഉം X7 Pro ഉം ആണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കുറച്ച് സ്പെക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 120Hz ഒരു AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. പിന്നെ ആ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ മീഡിയ ടെക്കിൻ്റെ Dimensity 1000+ ആണെന്നും ലീക്കുകളൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ്. പിന്നെ അതിനകത്ത് 64 MP ക്യാമറയും 65 W ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ റിയൽമി 7 Pro ഒക്കെ ആയിട്ടുള്ള ഒരു അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള സ്പെക്സ് ഒക്കെ തന്നെയാണ് അതിൽ വരുന്നത്. പക്ഷെ അത്രയും കൂടി സിമിലർ അല്ല, എങ്കിലും ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ അതിനുണ്ട്. പിന്നെ ആ ഒരു ഫോണിന്റെ പ്രൈസ് വരാൻ പോകുന്ന ഒരു 25,000 to 30,000 ഇടയ്ക്കാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി K30 Ultra അല്ലെങ്കിൽ Poco F2 എന്ന് ചിലപ്പം വരാൻ സാധ്യതയുള്ള ഫോണിന് അഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് മത്സരിക്കാൻ പോകുന്ന ഡിവൈസ് ആണ് നമ്മുടെ ഈ ഒരു റിയൽമിയുടെ X7 Pro. അതുകൂടാതെ തന്നെ റിയൽമി ഇന്ത്യയിൽ അവരുടെ നാർസോ സീരീസിന്റെ 20 എന്ന് പറഞ്ഞ ഫോണുകൾ ഇറക്കാൻ പോകുന്നതെന്നും ലീക്കുകൾ പറയുന്നുണ്ട്. നാർസോ 20 യും 20A വരുന്നുണ്ടെന്ന് ലീക്കുകൾ പറയുന്നുണ്ട്. സോ റിയൽമി ഇങ്ങനെ ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരെണ്ണമൊക്കെ വെച്ചാണെങ്കിൽ കുഴപ്പമില്ല, മാസം 2, 3, 4 എണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും അവരെന്താ ചെയ്യുന്നൊരു പിടുത്തമില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഫോണുകളൊക്കെ വരുന്ന വഴി അപ്ഡേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ പോക്കോയുടെ അടുത്ത ഫോണിന്റെ കുറച്ച് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലീക്കായി. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ Poco X3 Poco X2 ഇന്ത്യയിൽ ഒരു വൺ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 18,000 rupees അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ആണ്. എന്തായാലും ആ ഒരു ഫോണിന്റെ സക്സസർ ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി 5000 mAh അതുപോലെ തന്നെ 33 W ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് അതിൽ പറയാൻ ലീക്കുകൾ നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ അതിന്റെ ഡിസൈൻ ആണ് ഒരു അടിപൊളി ഡിസൈനാണ്. സാധാരണ ഇത്ര നാളെ എല്ലാവരും ഇങ്ങനെ പോക്കോനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് റീബ്രാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഇത്തവണ ഒരു സൂപ്പർ ഡിസൈൻ ആണ് അവർ സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. റീബ്രാൻഡിങ് ഒന്നും അല്ലെന്നാണ് ആ ഒരു ഡിസൈൻ തന്നെ പറയുന്നത്. എന്തായാലും അടിപൊളി ഒരു ഡിസൈനിൽ പുതിയ ഒരു പോക്കോ ഡിവൈസ് വരുന്നുണ്ട്. അത് Poco X3 സൂചിപ്പിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് പോക്കോയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പൊ പോക്കോ അവരുടെ അടുത്ത ഡിവൈസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതില് 120Hz ഒരു ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരിക്കുമെന്നും അത് കൂടാതെ തന്നെ OnePlus Nord കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്ന ഒരു ഡിവൈസ് ആണെന്നും അവര് ഒരു അറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ Poco F2 ഉടനെ തന്നെ ലോഞ്ച് ആവാം എന്നാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് Poco F2 പറ്റിയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കാർഡ് സെക്ഷനിലെ പോപ്പ് പോലും ചൈനയിൽ ലോഞ്ച് ചെയ്ത Redmi K30 Ultra എന്ന് പറഞ്ഞ ഫോൺ റീബ്രാൻഡ് ചെയ്തായിരിക്കും വരാൻ പോകുന്നത്. സോ അതിനെ പറ്റിയിട്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും Poco F2 ഉടനെ വരുന്നുണ്ടെന്നുള്ള കുറച്ച് കൺഫേംഡ് ആയിട്ടുള്ള ലീക്കുകളൊക്കെയാണ് ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി Poco X3 120Hz അവരുടെ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് ഒരു 30,000 rupees ചിലപ്പോൾ അവർ ലോഞ്ച് ചെയ്തേക്കാം. അപ്പൊ അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും Poco F2 എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു അടിപൊളി ഡിവൈസ് തന്നെ ആയിരിക്കും വരാൻ പോകും. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ടെക് അപ്ഡേറ്റ്സ് വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye.